ഈ ഒരു ഭാഗത്ത് നേരത്തെ ഒരു റെഡിമെയ്ഡ് മതിലൊക്കെ പണിഞ്ഞു വെച്ചിരുന്നേ. അപ്പോൾ നമ്മളതൊക്കെ പൊളിച്ചിട്ട് ഇവിടെ ഒരു വേലി പണിയാൻ പോവുകയാണ്. പാവപ്പെട്ടവൻ്റെ മതിലെന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ഒരു കുഴി എടുക്കുന്നുണ്ട്. ഇത് മൂല തിരിഞ്ഞു പോകുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഈ കുഴി എടുക്കുന്നതൊക്കെ ഒരു പൂച്ച സുന്ദരി അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ പോസ്റ്റൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ തലയൊക്കെ അടച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കോൺക്രീറ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ ഘട്ടം. ഇപ്പോൾ എംസാൻ്റൊക്കെ ഇട്ട് കൂട്ടിയെടുത്ത് ഇനി ഓരോ കുഴിയിലും ഇടണം. അതിനായിട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കുഴി പോസ്റ്റെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അങ്ങേയറ്റം വരെ നമ്മൾ ഓരോ പോസ്റ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1.5 പൈപ്പാണ്. നമ്മൾ ജിയയുടെ 1.5 പൈപ്പാണ് പോസ്റ്റിന് വേണ്ടി നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് സൈഡിൽ ലെയർ ഒട്ടിക്കണം. അതിനു മുമ്പ് ആദ്യം ഈ കൊടുത്ത പോസ്റ്റിനെല്ലാം ഒന്ന് പ്രൈമർ അടിച്ചു വിടണം. നേരത്തെ നമ്മൾ ചെയ്തതാണ് ഈ ലാൻഡിങ് സ്റ്റെയർ. ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്തതാണ് ഈ ലാൻഡിങ് സ്റ്റെയർ. നമ്മൾ പോസ്റ്റെല്ലാം ഒന്ന് പ്രൈമർ അടിച്ചു കൊടുക്കുകയാണ്. പിറ്റേ ദിവസം വന്ന് നമ്മൾ ഇതിൻ്റെ ലെയർ ഒട്ടിക്കണം. അത് 3/4 ഇഞ്ച് പൈപ്പാണ്. നമ്മൾ സ്ക്വയർ ട്യൂബാണ് ലെയറിന് വേണ്ടി ഒട്ടിക്കുന്നത്. താഴെയും സെൻറ്ററിലും ടോപ്പിലുമായിട്ടാണ് ഒരു 3 ലെയർ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള വേലികൾക്ക് പണിയുമ്പം നമുക്ക് ക്വാളിറ്റി മെറ്റീരിയൽസ് വേണം ഉപയോഗിക്കാൻ. കാരണം ഇത് ഇവിടെ വെള്ളം കയറുന്നൊരു സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ജിയെ പൈപ്പിലാണ് ഇതിൻ്റെ പോസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഷീറ്റ് താങ്ങി നിർത്താനാണ് നമ്മൾ ലെയറായിട്ട് 3/4 ഇഞ്ച് പൈപ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബഡ്ജറ്റിനനുസരിച്ചുള്ള സ്ക്വയർ ട്യൂബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇതിന് 1:1 സ്ക്വയർ ട്യൂബാണ് കൊടുക്കേണ്ടത്. പക്ഷേ ബഡ്ജറ്റ് കൂടുതലാവും. അത് കാരണമാണ് നമ്മളിത് 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബിൽ കൊടുക്കുന്നത്. ഇത് ഫ്രണ്ട് സൈഡാണ്. അപ്പോൾ നമ്മൾ ഈ സൈഡിലുള്ള ലെയറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി കുറുക്ക് സൈഡ് ഒട്ടിക്കണം. അവിടെ മൂല തിരിഞ്ഞ് വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു അതിരിൻ്റെ കല്ലുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ആ മൂലയ്ക്ക് പോകേണ്ട ഒരു പോസ്റ്റ് മാറ്റിയിട്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ ഭാഗത്തും ടോപ്പ് റെയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇത് ഇത്രയും നീളത്തിൽ ഒരു മതിൽ പണിയണമെങ്കിൽ 2 ലക്ഷം രൂപയെങ്കിലും ആവും. അത്രയ്ക്ക് നീളം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് വളരെ സിമ്പിളായിട്ട് ഫെൻസിങ് സൊല്യൂഷനാണിത്. നമ്മൾ ഇത്രയും നീളത്തിൽ നമ്മളിത് ഒരു ലൈനർ ഷീറ്റ് കൊണ്ടാണ് നമ്മളിത് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു പാവപ്പെട്ടവൻ്റെ മതിൽ എന്ന് വേണമെങ്കിലും ഈ ഒരു വേലി നമുക്ക് അറിയപ്പെടാം. നമ്മളുടെ വർക്കെല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ലെയറിൽ ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഷീറ്റ് കട്ട് ചെയ്യണം. ഇതാണ് ജിന്താളിൻ്റെ ലൈനർ ഷീറ്റാണ് നമ്മൾ ഈ വേലിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത് പക്ക ഫിനിഷിംഗ് ആണ് ഈ ഷീറ്റ്. കാരണം ഇതിൻ്റെ ചാല് 1/2 ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ. അത് കാരണം ഇത് സൈഡ് മറയ്ക്കാൻ വേണ്ടി കൂടുതലും ഈ ലൈനർ ഷീറ്റാണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്.
അപ്പോൾ അതിൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ഉരിച്ചളഞ്ഞതിന് ശേഷം ആണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഷീറ്റിനകത്ത് പോറൽ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഒരു കോട്ടിംഗ് കൊടുക്കുന്നത്. ഇപ്പോൾ ഷീറ്റെല്ലാം അടിക്കാൻ പോവുകയാണ് നിങ്ങൾ. ടോപ്പിൽ നമ്മൾ നൂല് ഓട്ടിച്ചതിന് ശേഷം സൈഡിൽ സ്പിരിറ്റ് ലെവൽ വെച്ച് ലെവൽ ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഷീറ്റ് സെലക്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ കൊടുത്തില്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മളിത് ഓടിച്ചോടിച്ച് അങ്ങ് അങ്ങേയറ്റം ചെല്ലുമ്പം ഇതൊരു ഏങ്കോണിപ്പ് വരും. അതുകൊണ്ടാണ് നമ്മൾ ടോപ്പിൽ ഇങ്ങനെ നൂലോടിച്ചിട്ട് സൈഡിൽ ഇങ്ങനെ സ്പിരിറ്റ് ലെവൽ കൊടുക്കുന്നത്. സ്പിരിറ്റ് ലെവലിൽ ആദ്യത്തെ ഒരു ഷീറ്റ് കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവസാനം എത്തുന്ന ഷീറ്റും ഒരേ ലെവലിലിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വേലികൾ പണിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ആദ്യം ടോപ്പിൽ നൂലോടിക്കണം, അതിനുശേഷം ഒരു ഷീറ്റെടുത്ത് ആദ്യം ഒരു സ്ക്രൂ കൊടുത്തതിന് ശേഷം ഒന്ന് സ്പിരിറ്റ് ലെവലിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങോട്ടെങ്കിലും തിരിവും മറിവും ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഷീറ്റ് നല്ല ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് മാത്രം നോക്കിപ്പോയാൽ മാത്രം മതി. ആ നൂലിന് കറക്റ്റാക്കി പിടിച്ചു പോയി കഴിഞ്ഞാൽ അടിച്ച് തീരുമ്പം പക്ക ഫിനിഷിംഗ് ആയിരിക്കും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് 6 അടി ഹൈറ്റാണ്. സാധാരണ മതിലൊക്കെ പണിയുന്നത് 5 അടി ഹൈറ്റിലാണ്. ഇപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞതനുസരിച്ച് നമ്മൾ കറക്റ്റ് 6 അടി ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഷീറ്റ് നല്ല പക്ക ലെവലാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. 3/4 ഇഞ്ച് സെൽഫ് സ്ക്രൂ ആണ് നമ്മൾ ഈ ഓരോ ഷീറ്റിലും തറച്ചിരിക്കുന്നത്. അപ്പോൾ അകന്നു നോക്കുമ്പം നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഷീറ്റ് അടിക്കുമ്പം പക്ക ഈ ഒരു സ്ക്രൂ ലെവൽ കിട്ടാൻ വേണ്ടി നമ്മൾ സ്ക്വയർ ട്യൂബ് എടുത്ത് കറക്റ്റ് ആ ഒരു തൂക്ക് വരച്ചെടുക്കും. എന്നിട്ട് ആ വരയിൽ കൂടിയാണ് നമ്മൾ ഈ സ്ക്രൂ എല്ലാം അടിച്ചു പോകുന്നത്. അളവെടുത്ത് ചെയ്യുമ്പം ചിലപ്പം ഈ സ്ക്വയർ ട്യൂബിന് വളവുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന സ്ക്രൂ ഷീറ്റ് പൊത്ത് അപ്പുറം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ ട്യൂബ് ഇങ്ങനെ വെച്ചിട്ട് ഇത് മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തുമാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പം ഈ അടിക്കുന്ന സ്ക്രൂ എല്ലാം ഈ സ്ക്വയർ ട്യൂബിൽ കറക്റ്റായിട്ട് ജാമായി പിടിക്കും. കുറച്ച് സമയമെടുത്ത് ചെയ്യുന്ന ഒരു വർക്കാണിത്. ഇതുകൊണ്ട് വർക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ടതുകൊണ്ട് നല്ല പക്ക ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഉണ്ടല്ലോ, ഓരോ ഷീറ്റും നല്ല ലെവലായിട്ടാണ് നമ്മൾ വെച്ച്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ ഷീറ്റ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ഷീറ്റ് ഇങ്ങനെ തിരിയാതെ പോകും. പക്ക ലെവലായിരിക്കും. ടോപ്പ് ഓടിച്ചാലും എല്ലാം പക്ക ലെവലിൽ തന്നെ വരുന്നുണ്ട്.
അതേപോലെ ഈ സ്ക്രൂവും പക്ക ഒരു ലെവലിങ്ങിലാണ് വരുന്നത്. നമ്മൾ അവസാനത്തെ ഷീറ്റാണ് പാടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഷീറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കി സൈഡ് ഇങ്ങനെ നോക്കുവാണെങ്കിൽ എന്താ ഫിനിഷിംഗ് ആണ് നോക്കി. ഇപ്പോൾ ഇത്രയൊരു മതിൽ പണിയണമെങ്കിൽ തന്നെ ഒരു 2-2.5 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് ചിലവായ തുകയെന്ന് പറഞ്ഞാൽ ഒരു 49,000 രൂപയാണ്. ഉണ്ടാ ഫിനിഷിംഗ് കണ്ടില്ല. ഈ ലൈനർ ഷീറ്റിൽ ചെയ്യുമ്പോഴുള്ള വൃത്തി ഇതാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഡോറ് കൂടി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രെയിമൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഡോറും എല്ലാം ഫിനിഷിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലെ മതിലുകൾ പണിയാൻ കാശില്ലാത്തവർ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നോക്കുക. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ച ഒരു മതിലാണിത്. പാവപ്പെട്ടവൻ്റെ മതിൽ എന്നാണ് ഈ ഒരു വേദിയെ ഞാൻ കൊടുത്തിരിക്കുന്ന പേര്. താങ്ക് യു ഫോർ വാച്ചിങ്.